കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ ആരാധകരുള്ള സ്ഥലം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ താരങ്ങളെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലം ഏതാണ്? കേരളത്തിന്റെ ഫുട്ബോൾ മക്ക ഏതാണ്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. യെസ്, മലപ്പുറം. ഹായ് ഫ്രണ്ട്സ്, ഇസ് മീ അബ്ദുൽ ഷഫാൻ. എല്ലാവർക്കും ഫുഡ് ആംബിളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലപ്പുറത്തുകാരുടെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു അവരുടെ നാട്ടിൽ നിന്ന് ഒരു ക്ലബ്ബ് ഉണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഐ ലീഗിലോ ഐ എസ് എല്ലോ, അതായത് മുഖ്യധാരയിലേക്ക് കളിക്കുന്ന ഒരു ക്ലബ്ബ് ഉണ്ടാവുക എന്നുള്ളത്. നമുക്കറിയാം, ഗോകുലം കേരള എഫ് സി ആദ്യം മലപ്പുറത്ത് കളിക്കും എന്നുള്ളൊരു സൂചനയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് ചില കാരണങ്ങളാൽ അവർക്ക് കോഴിക്കോടേക്ക് മാറേണ്ടി വന്നു. അതിനുശേഷം ഇപ്പോൾ നമുക്കറിയാം, എ എഫ് എഫ് കഴിഞ്ഞൊരു ദിവസമാണ് ഇപ്പം ഒരു ബിഡ് പുതിയ ക്ലബിന് വേണ്ടി അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തിൽ നിന്ന്, അല്ലെങ്കിൽ മലപ്പുറത്ത് നിന്ന്, ലൂക്ക സോക്കർ ക്ലബ്ബ് എന്ന് പറയുന്നൊരു ക്ലബ്ബ് ഇതിൻ്റെ ഒരു ബിഡ് സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും, ഐ ലീഗ് കളിക്കാനായിട്ട് അടുത്തൊരു സീസണിലേക്ക് ലൂക്ക സോക്കർ ക്ലബ്ബ് ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്ത. ഏതായാലും ഇങ്ങനൊരു മാറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് മലപ്പുറം പോലത്തെ സ്ഥലമായതുകൊണ്ട് തന്നെ, കൂടുതൽ ഫുട്ബോൾ താരങ്ങൾ കേരളത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാനുള്ളൊരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഫുട്ബോൾ കൾച്ചറിന് തന്നെ മാറ്റം ഉണ്ടാകാൻ സഹായകരമാകുന്നൊരു മൂവ്മെൻറ്റ് തന്നെയായിരിക്കും ഇത്. നമുക്കറിയാം, വളരെ ഒരു ചുരുങ്ങിയ കാലയളവ് മാത്രമേ ആയിട്ടുള്ള ഒരു ക്ലബ്ബ് തുടങ്ങിയിട്ട്, ആദ്യം ഒരു അക്കാഡമി സെറ്റപ്പ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, ലൂക്ക സോക്കർ അക്കാഡമി എന്നുള്ളത്. കഴിഞ്ഞൊരു സീസണിലാണ് കെ പി എല്ലിലേക്ക് അവർ ഒരു എൻട്രി ലഭിക്കുന്നത്. ആദ്യ സീസണിൽ തന്നെ വളരെ ഒരു നല്ല പെർഫോമൻസ് ആണ് അവർ നടത്തിയെന്ന് ഓർക്കണം. കാരണം ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിൽ അവർക്ക് മൂന്നാമതായിട്ട് ഫിനിഷ് ചെയ്യാൻ സാധിച്ചു. അതും നിലവിലെ ചാമ്പ്യന്മാരും റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ഗോകുലം കേരള എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും ഉള്ളൊരു ഗ്രൂപ്പിൽ ഒരു പോയിന്റ് വ്യത്യാസത്തിൽ മാത്രമാണ് അവർക്കൊരു മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടേണ്ടി വന്നത്. അതും മലയാളികളെ വെച്ച് മാത്രം കളിച്ചിട്ടുള്ളൊരു ക്ലബ്ബാണെന്നുള്ളത് ഓർക്കണം. മാത്രമല്ല, കേരള പ്രീമിയർ ലീഗിൽ അവർ ഗോകുലം കേരള എഫ് സി ആയിട്ട് ഒരു വിജയം നേടുകയും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ടൊരു സമനിലയും നേടിയിരുന്നു. യൂത്ത് ലെവലിലൊക്കെ ഒരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുന്ന ഒരു അക്കാഡമിയാണ് ലൂക്ക സോക്കർ അക്കാഡമി. അവരുടെ പരിശീലകനായിട്ടുള്ളത് മുൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെയൊക്കെ താരമായിരുന്ന നവാസ് കെ വി ആണ്. മാത്രമല്ല, അവർ വരും സീസണിൽ തന്നെ വുമൺസ് ലീഗിലേക്കും അതുപോലെ തന്നെ യൂത്ത് ഐ ലീഗ്, അതായത് അണ്ടർ 18 മുതലുള്ള താഴോട്ടുള്ള കാറ്റഗറിയിലും ഒക്കെ മത്സരിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു ടീമിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയുന്നുണ്ടാവും, പ്രോ എം കെ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുള്ള മുസ്തഫ കമാൽ എൻ്റെ സുഹൃത്ത് കൂടിയാണ്. അതേപോലുള്ള ഒരു ഇന്റർവ്യൂ സെഷൻ നമ്മൾ മുമ്പ് നടത്തേണ്ടി, അതായത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് നടത്തിയ ഒരു ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇന്റർവ്യൂവിൽ നമ്മുടെ ഈ ഒരു ക്ലബിനെ അദ്ദേഹം അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് നമുക്ക് വിശദമായിട്ട് അതിനകത്ത് തന്നെ കാണാം. മറ്റു ചില കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും ലൂക്ക എസ് സി മലപ്പുറം എന്ന് പറയുന്ന പേരിലാണ് അവർ ഇപ്പോൾ ബിഡ് സമർപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പയ്യനാട് സ്റ്റേഡിയം, നമുക്കറിയാം 2014 ഫെഡറേഷൻ കപ്പ് നടന്നിട്ടുള്ളൊരു വേദിയാണ്, അവിടെയാണ് അവരുടെ ഒരു ഹോം ഗ്രൗണ്ട് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഏതായാലും മോഹൻ ബഗാൻ എ ടി കെ ആയിട്ട് ലയിച്ച് അവർ ഐ എസ് എല്ലിലേക്ക് പോകുന്ന ആ ഒരു ഒഴിവിലാണ് ഒരു ക്ലബിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ലോട്ടിനായിട്ട് എ എഫ് എഫ് ഒരു ബിഡ് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പം ലൂക്ക സോക്കർ ക്ലബിനൊപ്പം മറ്റ് ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ സുദേവ എഫ് സി, അതുപോലെ തന്നെ ബംഗളൂരു യുണൈറ്റഡ് എന്നീ പറയുന്ന രണ്ട് ക്ലബ്ബുകളാണ് ബിഡ് സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും നമ്മുടെ ലൂക്ക സോക്കർ ക്ലബ്ബ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു അടുത്തൊരു സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഐ ലീഗ് കളിക്കുമെന്ന തീർച്ചയായുള്ള പ്രതീക്ഷയുണ്ട്. കാരണം മലപ്പുറത്തുകാരുടെയും കേരളത്തിലുള്ള എല്ലാവരുടെയും സ്വപ്നമാണ്. കാരണം കേരളത്തിൽ ഒരു ക്ലബ്ബും കൂടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗുണം നമ്മുടെ കേരളത്തിന് തന്നെയായിരിക്കും. മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്ന ഒരു നേട്ടം നമ്മുടെ രാജ്യത്തിനും ഗുണകരമാവുകയുള്ളൂ.